നമസ്കാരം. ഡൽഹി നിയമസഭയ്ക്കുള്ളിൽ നിന്ന് ചെങ്കോട്ട വരെ നീളുന്ന തുരങ്കം കണ്ടെത്തി. തുരങ്കത്തോടൊപ്പം തൂക്കിലേറ്റാനായി ഉപയോഗിച്ച ഒരു മുറിയും കണ്ടെത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളെ ഭയന്ന ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തുരങ്കമാണിതെന്നാണ് നിഗമനം. നിയമസഭയ്ക്കുള്ളിൽ നിന്ന് ചെങ്കോട്ട വരെ നീളുന്ന തുരങ്കമുണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിലും അതിന്റെ പ്രവേശന കവാടം ഇപ്പോഴാണ് കണ്ടെത്തിയത്. സ്വാതന്ത്ര്യ സമരം നടക്കുന്ന കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച തുരങ്കമാണിതെന്ന് ദില്ലി നിയമസഭാ സ്പീക്കർ രാംനിവാസ് ഗോയൽ അറിയിച്ചു. 1912 രാജ്യതലസ്ഥാനം ബ്രിട്ടീഷുകാർ കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയിരുന്നു. അന്നുമുതൽ സെൻട്രൽ നിയമസഭയും കോടതിയും ഡൽഹിയിലാണ് പ്രവർത്തിച്ചിരുന്നത്. 1926 നിയമസഭാ മന്ദിരം കോടതിയാക്കി മാറ്റിയത്. തടവിലാക്കിയ സ്വാതന്ത്ര്യ സമര സേനാനികളെ ചെങ്കോട്ടയിൽ നിന്ന് കോടതിയിലേക്ക് എത്തിക്കാൻ വേണ്ടി തുരങ്കം നിർമ്മിച്ചതാകാമെന്നാണ് കണ്ടെത്തൽ. ഇവരെ കോടതിയിലേക്ക് കൊണ്ടുവരുമ്പോൾ തിരിച്ചടി ഉണ്ടാകുമെന്ന് ഭയന്ന് രഹസ്യമായി തുരങ്കത്തിലൂടെയാണ് കൊണ്ടുവന്നിരുന്നതെന്നാണ് കരുതുന്നത്. 1993 MLA ആയപ്പോൾ ചെങ്കോട്ട വരെ നീളുന്ന ഒരു തുരങ്കത്തെക്കുറിച്ച് കേട്ടിരുന്നുവെന്ന് നിയമസഭാ സ്പീക്കർ രാംനിവാസ് ഗോയൽ പറഞ്ഞു. എന്നാൽ ചരിത്രത്തിൽ തുരങ്കത്തെക്കുറിച്ച് തിരഞ്ഞെങ്കിലും യാതൊരു സൂചനയും ലഭിച്ചില്ല. ഇപ്പോൾ തുരങ്കത്തിന്റെ പ്രവേശന കവാടം കണ്ടെത്തി. മെട്രോ റെയിൽ പദ്ധതികളും മലിനജല സംവിധാനങ്ങളും കാരണം തുരങ്കബാധ തകർന്നതിനാൽ തുരങ്കത്തിനുള്ളിൽ കൂടുതൽ ആഴത്തിലുള്ള പരിശോധനകൾ നടത്താൻ സാധിക്കില്ല. തുരങ്കത്തിന്റെ പുനരുദ്ധാരണം നടത്തി 2022 ആഗസ്റ്റ് 15 മുൻപ് പൊതുജനങ്ങൾക്ക് സന്ദർശനത്തിനായി തുറന്നുകൊടുക്കുമെന്ന് രാംനിവാസ് ഗോയൽ അറിയിച്ചു. തൂക്കിലേറ്റാനായി ഉപയോഗിച്ചിരുന്ന മുറി സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദരമർപ്പിക്കാനുള്ള സ്ഥലമായി രൂപമാറ്റം വരുത്താനാണ് അധികൃതരുടെ തീരുമാനം.